ഹായ് ഹലോ, ഏഷ്യാനെറ്റിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെ നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർസിന് സീസൺ 3 2008 വിന്നറായിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും ഒരുപോലെ നെഞ്ചിലേറ്റി സ്വീകരിച്ച റിയാലിറ്റി ഷോ ആണ് സ്റ്റാർസിംഗർ. സ്റ്റാർസിംഗർ സീസൺ 8 വിശേഷങ്ങളാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്തായാലും സ്റ്റാർസിംഗർ സീസൺ 8 രണ്ട് കഴിവുറ്റ മികച്ച കഴിവുറ്റ രണ്ട് സിംഗേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റാർസിംഗർ സീസൺ 8 പാട്ടുകൾ നമ്മൾ എല്ലാവരും ടി വിയിലൂടെ അവരുടെ പാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തകർത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുരുന്ന് പ്രതിഭകൾ. അപ്പോ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്ന രണ്ടുപേരെ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം ചെയ്യാം. മിലൻ ജോയ്. ഹായ് മിലൻ. ഹായ് ജേജി. ഹായ്, സുഖം തന്നെ അല്ലേ? അപ്പൊ മിലൻ, നമുക്ക് അടുത്ത ആളെയും കൂടെ ഒന്ന് വെൽക്കം ചെയ്യാം. സംയുക്ത ജയകുമാർ. സംയുക്ത, എന്തൊക്കെയുണ്ട് വിശേഷം? ചേച്ചി, പേര് പറയാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. മോൾക്ക് വീട്ടില് വിളിക്കുന്ന പേരെന്താ? കുഞ്ചി. കുഞ്ചി, ആ അതാ കൊറച്ച് ഈസി. കുഞ്ചി, ഓക്കെ. അപ്പൊ രണ്ടുപേരും പറ, എങ്ങനെ പോകുന്നു സ്റ്റാർസിംഗറിന്റെ വിശേഷങ്ങള്? നന്നായിട്ട് തന്നെ പോകുന്നു. ഓക്കെ ഓക്കെ, നല്ലൊരു വേദിയല്ലേ നമുക്ക്. ലൈഫില് ഒരുപാട് സിംഗേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ, പക്ഷെ നമുക്ക് കുറച്ചു പേർക്ക് മാത്രം കിട്ടുന്നൊരു ഭാഗ്യമാണ് അല്ലെ ഇത്ര വലിയൊരു വേദിയില് പാടാനായിട്ട്. നിങ്ങൾക്ക് അങ്ങനൊരു നല്ലൊരു ഭാഗ്യം കിട്ടിയതില് ഫസ്റ്റ് തന്നെ എന്റെ ഒരു കൺഗ്രാചുലേഷൻസ്. പിന്നെ പാട്ടിലൊക്കെ കേൾക്കാറുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. മിലനെ പറ്റി പറയുകയാണെങ്കിൽ, മിലൻ പാടുന്ന പാട്ടുകൾ ഇപ്പോ ആ ഒറിജിനൽ സിംഗറെ നമുക്ക് ഓർമ്മ വരും, മിലൻ എന്ത് പാട്ട് പാടിയത് അല്ലേ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോക്ക്, അതുപോലെ നല്ല ഫീലാ പാടുമ്പോ. അപ്പൊ എന്നാലും പാട്ട് കേൾക്കാം, അതിന് മുമ്പായിട്ട് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ. സ്ഥലം എവിടെ മിലന്റെ? ഞാൻ നാട് തൃശ്ശൂരാണ്, താമസിക്കുന്നത് എറണാകുളത്താണ്. ഓക്കെ ഓക്കെ, എറണാകുളത്ത് അല്ലേ. വീട്ടില് ആരൊക്കെയുണ്ട്? പപ്പ, അമ്മ, പിന്നെ ഞാൻ. ഓക്കെ, പാട്ട് പഠിച്ചതും പഠിക്കുന്നതൊക്കെ എവിടെയാ? പാട്ട് കൊറേ ഗുരുക്കന്മാരുണ്ട്, ക്ലാസിക്കൽ ഇപ്പൊ പഠിക്കുന്നത് മാവേലിക്കര സുബ്രഹ്മണ്യൻ സാറിന്റെ അടുത്തും, പിന്നെ ലൈറ്റ് മ്യൂസിക് എല്ലാം പഠിക്കുന്നത് ലേഖാർ നായർ മാമിന്റെ അടുത്തും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് സംയുക്തയുടെ കാര്യങ്ങൾ കേൾക്കാം. സംയുക്ത, കുഞ്ചി, സ്ഥലം എവിടെയാണ് മോളുടെ? ഞാൻ കൊല്ലത്താണ്, ശാസ്താംകോട്ട. ശാസ്താംകോട്ട, ആ ഓക്കെ. അപ്പോ എവിടെ പഠിക്കുന്നെ? ഞാൻ VGHS കടമ്പനാട്ടില്. കടമ്പനാട്ടില്. പാട്ടൊക്കെ എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത് വിദ്യാധരൻ മാസ്റ്റർ ആണ്, പക്ഷെ ഇപ്പം അമ്മ അച്ഛനും തന്നെയാണ് പഠിപ്പിക്കുന്നത്. ശരി, അപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഫേവറേറ്റ് സോങ് കേട്ട് തന്നെ ഈ ലൈവ് തുടങ്ങാം അല്ലേ. ആരാദ്യം പാടുന്നെ? മിലൻ പാടുന്നോ? നല്ല സോങ്. പവിഴം പോൽ പവിഴാധരം പോൽ പനി പൊന്നുകുളം പോൽ, പവിഴം പോൽ പവിഴാധരം പോൽ പനി പൊന്നുകുളം പോൽ, പുതുശോഭ നിറവും വിരി മുഖസൗരഭമോ പകരുന്നു, പവിഴം പോ പവിഴാധരം പോ പനിനീർപ്പൊന്നുകുളം പോ. വാവ്, ബ്യൂട്ടിഫുൾ, നന്നായിട്ടുണ്ട്. എനിക്ക് സ്റ്റാർ സിംഗറിൽ പാടിയ SPB സാറിന്റെ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു മൊമെന്റ്, 100 marks കിട്ടിയായിരുന്നു അല്ലെ? ഫുൾ മാർക്ക് കിട്ടിയ ഒരു എപ്പിസോഡായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്?
ആ പാട്ട് ഞാൻ ആ കേട്ടു. നല്ല ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ എന്താ പറയാ 100 അപ്പ് അടിക്കും ഒരിക്കലും വിചാരിച്ചില്ല. കാരണം പാടുന്നതിന് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വരെ ഞാൻ കംപ്ലീറ്റ് മൈൻഡ് ഔട്ടായിരുന്നു. ശരിക്കും ശക്തി അപ്പൊന്ന് എന്നില്ലെന്ന പോലെ എനിക്ക് തോന്നി ഒന്ന് പാടിയപ്പോ പാടി കഴിഞ്ഞപ്പോ. മിലൻ പാടുമ്പോ ആ ഒരു ഓർമ്മ നമുക്ക് കൊണ്ടുവരാൻ പറ്റും എപ്പോഴും മിലന്റെ പാട്ടുകളൊക്കെ. ഞാൻ മിലന്റെ സ്റ്റാർ സിംഗർ അല്ല, അതിന് മുമ്പേ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. സ്റ്റാർ സിംഗർ വന്നപ്പം കുറച്ചുകൂടി അറിയാൻ പറ്റി പാട്ടുകൾ കേൾക്കാൻ. പിന്നെ എന്നെ വിളെ സോങ് പാടിയിട്ടുണ്ടായിരുന്നല്ലോ, അതും കൊറേ പാട്ടില് പാടിയിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്ടെന്ന് കേട്ടിരിക്കാൻ അങ്ങനെ തോന്നുവാണെങ്കിൽ എടുത്തു പറയാൻ പറ്റിയ പാട്ടുകളൊക്കെ ഇതൊക്കെയാ. എന്നെ വിളെ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് ആ പാട്ടിന്റെ ഒരു ലൈൻ കേൾക്കണം എന്നുണ്ട്. നമുക്ക് സംയുക്തയിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. എനിക്ക് എന്നെ വിളെ സോങ് കേൾക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ സംയുക്തയുടെ പാട്ട് കേട്ടിട്ട് വരാം. ഓക്കെ കുഞ്ചി. എന്തോ കുഞ്ചിയെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ടല്ലേ? ഏതായിരുന്നു? ഒത്തിരി പേരുണ്ട്. എന്ത് ഹുമൺ ആണ്? എന്ത് ഹുമൺ? സ്പൈഡർ ഹുമൺ. ഓക്കെ. ഒത്തിരി ഭയങ്കര ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി കേട്ടോ ആ വീഡിയോ കണ്ടപ്പോ. ശരിക്കും അത് ഒരു എങ്ങനെയാ ചെയ്യണത്? അറിയില്ല. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അതൊക്കെ? ഇല്ല, വല്ലപ്പോഴൊക്കെ വെറുതെ ചെയ്ത് നോക്കാറുണ്ട്. ചെയ്ത് നോക്കാറുണ്ടല്ലേ. അത് വീട്ടിലിരിക്കുമ്പോ തന്നെ ഇങ്ങനെ ഒടിഞ്ഞു കുത്തേക്കാണ് ഇരിക്കുന്നത്. കാലും കൈയും എല്ലാം വളയും അല്ലേ? ഭയങ്കരമായിട്ട് ഭയങ്കര ഫ്ലെക്സിബിൾ ആ. അപ്പം നമുക്ക് മൾട്ടി ടാലന്റഡ് ഒരു കണ്ടസ്റ്റന്റ് കൂടിയാണ് സ്റ്റാർ സിംഗർ സീസൺ 8 കിട്ടിയത് അല്ലേ? സഞ്ജുക്ത കൊറേ പല ലാംഗ്വേജസും പാടും. മലയാളം മാത്രമല്ല, തമിഴ്, സ്പാനിഷ്, ഫ്രഞ്ച് എല്ലാം പാടും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഇപ്പോ ഫസ്റ്റ് സോങ് ഏതാ പാടാൻ പോണേ? നിന്നു കോരി പറഞ്ഞ എന്ന സോങ് ആണ്. ആ പഠിക്കാം. നിന്നു കോരി വർണം വർണം ഇസക്കിട എന്നെ തേടി വരണം വരണം. ഒരു കിളി തനുതിരുക്ക ഉനക്കന്ന തവം ഇരുക്ക ഒരു വിഴിസി വന്നിരുക്ക இதல் மட்டும் வெளுத்திருக்க அழகிய ரகுவரனே அனுதினமும் நின்னுக்கோரி வர்ணம் வர்ணம் இசக்கிட என்னை தேடி வரணும் வரணும். எல்லாரும் பாட்டிலும் பயங்கர டெடிக்கேட்டட் ஆன. சரிக்கும் ஞான் பாட்டு ஓரோத்தருடையும் பாட்டு கேட்கும்போ நீங்களோட கூட பங்கெடுக்கிற மற்ற கோ கண்டஸ்டன்ஸ் எல்லாரும் பயங்கர டெடிக்கேட்டட் ആണ്. காரணம் സ്റ്റാർ സിംഗർ ശരിക്കും ഈ ഒരു സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം തുടങ്ങിയ സീസൺ ആണ് അല്ലേ? അപ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സീസണിൽ ഇത്രയും നല്ല കണ്ടസ്റ്റന്റ് കിട്ടിയതിന് ഞങ്ങള് സ്റ്റാർ സിംഗർ ഞങ്ങൾക്കും ഒരു അഭിമാനമുണ്ട്. അതേപോലെ എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴക്കാരി ആണ് ഞാന്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് വന്നൊരു കണ്ടസ്റ്റന്റ് ഇതുപോലെ സ്റ്റാർ സിംഗർ എന്നൊരു വേദി വിഞ്ചയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ വന്ന് പാടി ഒരുപാട് ലെജൻസിനെ എനിക്ക് കാണാൻ പറ്റി. ഇപ്പം സ്റ്റാർ സിംഗറിലൂടെ പാട്ടിന്റെ ലെജൻസിനെ അതേപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കുന്നവരാണെങ്കിലും ഒത്തിരി പേരെ കാണാൻ പറ്റി. ഇപ്പൊ എക്സ്പെഷ്യലി എടുത്തു പറയാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മെല്ലിസയും മന്നൻ MS വിശ്വനാഥൻ സാറിനെ കാണാൻ പറ്റിയായിരുന്നു. അതും സ്റ്റാർ സിംഗറിന്റെ വേദിയിലൂടെയായിരുന്നു. ഫൈനല് സാർ വന്നിട്ടുണ്ടായിരുന്നു. ജഗദീഷ് ശ്രീമാറേട്ടൻ, മണിച്ചേട്ടൻ, രാജൻ ബി ദേവി സാറ്, ഞങ്ങളുടെ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴ ഉണ്ടായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ സ്റ്റാർ സിംഗറിന്റെ വേദിയിൽ ഒത്തിരി പേരെ ഒരുപാട് പേരെ കാണാൻ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. നിങ്ങൾക്കും ഒത്തിരി പേരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും അല്ലേ, മ്യൂസീഷ്യൻസ് ആണെങ്കിലും. ആ അതെ, എന്തായാലും അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. ഞാൻ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്, വായിക്കാം. സൂപ്പർ മോനെ എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ് കുമാരി. മിലൻ സുഖമാണോ? ദേവി എന്ന പാട്ട് പാടാമോ മിലൻ? മിലൻ കേൾക്കുന്നുണ്ടോ? ആ സ്മിത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ്, ദേവി എന്ന പാട്ട് പാടും. ഓക്കെ ഓക്കെ. അപ്പൊ എനിക്ക് വേണ്ടിട്ട് പറ.
என்னவளே அடி என்னவளே என்ற இதயத்தை தொலைத்து விட்டே எந்த இடம் அது இந்த இடம் அந்த இடத்தையும் மறந்து விட்டேன் உந்தன் கால் கொலுசு அது தொலைந்ததென்று உந்தன் காலடி தேடி வந்தே காதல் என்றால் பெரும் அவஸ்தை என்று உன்னை கண்டதும் கண்டு கொண்டே எந்தன் கழுத்து வரை என்று காதல் வந்து இரு கண்விட்டு சிதுங்கி நின்றே என்னவளே என்னவளே எந்த இதயத்தை தொலைத்து விட்டே മിലന അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് മിലൻ പാടുമ്പോ ഉണ്ണികൃഷ്ണ സാറിനെ ഇങ്ങനെ കണ്ണടച്ച് കേട്ട സാറ് പാടുന്ന പോലെ ഉണ്ടാവും. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഇഷ്ടം മലയാളത്തിനോടാണ് തമിഴിനോടാ ഹിന്ദിയോടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫേവറേറ്റ്? മെലഡി കുറച്ചുകൂടെ രസല്ലേ, കുറച്ച് ഇഷ്ടമല്ലേ മെലഡി സോങ്സ് കൂടുതൽ? അതെല്ലാ സിംഗേഴ്സിനും അങ്ങനെയല്ലോ, പെട്ടെന്ന് എന്തെങ്കിലും പാടാൻ പറഞ്ഞാ നമ്മള് മെലഡി സോങ് ആ പാടുന്നല്ലോ. ഓക്കെ, അപ്പം സഞ്ജുക്ത എന്തോ കുഞ്ചി ഒരു നാടൻ പാട്ട് പാടുമോ ചോദിക്കുന്നു. സുരേഷ് കുമാരി ചേച്ചി ചോദിച്ചിട്ടുണ്ട്. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കഥകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, കഥകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ല് പൊലിച്ച് കഥകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതു കുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. അടിപൊളി. ആ ഓരോ പാട്ട് പാടുമ്പോ അതിന്റെ ഒരു എക്സ്പ്രഷൻ കൊടുത്തിട്ടൊക്കെയാ പാടുന്നത്. ഭയങ്കര രസമാണ് കാണാനും കേൾക്കാനും. വോയിസ് ഭയങ്കര ഒരു യുണീക്ക് വോയിസ് ആണ് മോളുടെ. പെട്ടത് എല്ലാം വരും, ഭയങ്കര കൊഞ്ചിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പം സ്റ്റാർ സിംഗറിന്റെ വേദിയില് മറക്കാൻ ഇതുവരെ പറ്റാത്ത മറക്കാൻ പറ്റാത്തൊരു റൗണ്ട് എന്ന് പറയുമ്പോ അതിലേത് പാട്ടാണ്? ഇപ്പം മിലനി പറഞ്ഞു മേഘം കൊട്ടിട്ടുമാന്ന് പറഞ്ഞു, എന്നാലും വേറെ ഏതെങ്കിലും ഒരു പാട്ട് എനിക്കോ? ആ ജഡ്ജസ് പറഞ്ഞ കമന്റ്സില് ഈ പാട്ട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല അങ്ങനെ. അതിപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാ പാട്ടും ഞാൻ അവിടെ പാടുമ്പോ പുതിയതായിട്ടൊന്നും പാടണ പോലെ ഓരോ പ്രാവശ്യം ഒന്ന് പാടുമ്പോഴും ആദ്യമായിട്ടാണ് ആ സ്റ്റേജിൽ പാടണ പോലെ പാടാറ്. അപ്പൊ എല്ലാ പാട്ടും പാടുമ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ അങ്ങോട്ട് നല്ലോണം പേടി കുറഞ്ഞു വന്നു. പക്ഷെ എന്നാലും എന്റെ പ്രോഗ്രാം കാണുന്നവര് കുറെ പേര് ഇപ്പൊ ക്ലോസ് ഫ്രണ്ട്സ് ആയാലും കസിൻസ് ആയാലും കുറെ പേര് പറയണ്ടത് പേടി മുഖത്ത് കാണാമെന്ന് പറയാറുണ്ട്, പക്ഷെ ഉള്ളില് പേടിയില്ല. അപ്പൊ ഇനി നമ്മള് ചിരിച്ചോണ്ട് പാടിയാ മതി, എപ്പൊ പാടിയാലും. നമ്മുടെ ഉള്ളിലുള്ള പേടി നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ, പുറത്തേക്ക് കാണിക്കാതിരിക്കുക മാക്സിമം. അതേപോലെ ജഡ്ജസിൽ നിന്ന് നമുക്ക് ഒരുപാട് അവര് ഫീഡ്ബാക്ക് കമന്റ്സ് ഒക്കെ പറയുമ്പം തന്നെ നമുക്ക് അതിൽ നിന്ന് കുറെ എക്സ്പീരിയൻസ് കിട്ടും, ഇന്നത് കറക്റ്റ് ആക്കണം ഇന്നത് ഇതാക്കണം എന്ന്. ലെജൻഡറി മ്യൂസീഷ്യൻസ് അല്ല എല്ലാവരും ഇരിക്കുന്നത്, അപ്പം അതിൽ നിന്നും എന്താണ് മോനെ കിട്ടിയ ഒരു ഒരു ചെറിയ ടിപ്സ് ജഡ്ജസിന്റെ കമന്റ്സിൽ നിന്ന്? ഇല്ല എന്തെങ്കിലും ഇപ്പൊ ചിത്ത ചേച്ചി ആണെങ്കിലും സ്റ്റീഫൻ ചേട്ടൻ എല്ലാരും ഉണ്ടല്ലോ, അപ്പം ഇങ്ങനെ പാടണം ഇല്ലെങ്കിൽ ഇത് പാടുമ്പോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഓരോ സോങ്സ് അവരടുത്ത് ഇങ്ങനെ പാടി കേൾപ്പിക്കാറുണ്ട്, ഇപ്പൊ അവിടെ സ്റ്റേജ് റിഹേഴ്സൽ ടൈമിൽ ഒക്കെ ഇങ്ങനെ അങ്ങനെ പാടി കേൾപ്പിക്കുമ്പോ അപ്പൊ അങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ലിറിക്സിന്റെ എനിക്ക് ലിറിക്സിന്റെ ചെറിയ കുഴപ്പം, ലിറിക്സ് അല്ല പ്രൊണൗൺസിയേഷൻ ചില വേർഡ്സിന് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്.
ഓക്കെ ഓക്കെ ഇല്ല അത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മാക്സിമം നമുക്ക് എന്തൊക്കെ ടിപ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമുക്ക് ഈ ഒരു റിയാലിറ്റി ഷോ വഴി നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണത്. അപ്പോ മാസ്റ്റർ മൂവിയിലെ പാട്ട് പാടുമോ? മാസ്റ്റർ മൂവിയിലെ പാട്ടൊക്കെ പാടാം. സഹദേവൻ ചേട്ടൻ നന്നായി മോളേന്ന് പറഞ്ഞിട്ടുണ്ടേ. താങ്ക് യു അങ്കിൾ. ജോവിൻസ് ജോസഫ് സൂപ്പർ. എല്ലാരും സൂപ്പർ സൂപ്പർ എന്ന് ഇട്ടിട്ടുള്ളൂ. റിക്വസ്റ്റ് അധികം വന്നില്ല. ബെസ്റ്റ് വിഷസ് ടു ഓൾ എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് മോളുടെ ഒരു പാട്ടൂടെ കേൾക്കാം. ഞാൻ ഒരു ഫ്രഞ്ച് സോങ് പാടാം. ആ പാടിക്കും. Namadina isana zato o bella ciao bella ciao bella ciao 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 namadina misana zato io trovo solo in vaso o parghisano portami via bella ciao bella ciao bella ciao 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 parghisano portami via che mi sentivi. കൊറച്ചേ ഉള്ളെങ്കിലും ആ ചെയ്ത സംഭവം കിടുക്ക്. ഞാൻ കണ്ടിന്യൂ ചെയ്യുമായിരിക്കും എന്ന്. പിന്നെ ആ ഇടയ്ക്ക് വായിച്ചു തുടങ്ങി ഉടനെ ജസ്റ്റ് ഒരു ഒരു ഡ്രം ബീറ്റ് പോലെ ഒക്കെ ഇട്ടായിരുന്നല്ലോ. തന്നെ ഓക്കെ, ഇതൊക്കെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതാണല്ലോ. അതെ. ഓ, അടിപൊളിയായിട്ടുണ്ട്. സ്റ്റാർ സിംഗറില് എന്തെങ്കിലും സ്പെഷ്യൽ പെർഫോംസ് ചെയ്തായിരുന്നോ? എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് വെച്ചാ മൈ ഫേവറിറ്റ് സൗണ്ട് ആണ്. ഏത് പാട്ടാ? പിയാത്തു അപ്തു ആജ. ആ ഓക്കെ ഓക്കെ, ആ പാട്ടുണ്ടായിരുന്നു അല്ലേ? ആ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു. പിയാത്തു പിയാത്തു അപ്പൊ നമുക്ക് കേൾക്കാം. മിലന്റെ ഒരു പാട്ട് കൂടെ നമുക്ക് കേട്ടിട്ട് വരാം. നമുക്ക് മാറി മാറി ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കാം. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോവിൻ്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാ. അഴലിൻ്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോവിൻ്റെ തീരങ്ങളിൽ ഞാൻ ഇരുൾ ജീവനെ പൊതിഞ്ഞു ചിതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കും ശ്വാസമേ. സൂപ്പർ, ഞാൻ കേട്ടോണ്ടിരിക്കുക. അങ്ങനെ ബാക്കിയും കൂടെ പാടൂ. ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോഴേ ഇങ്ങനെ ഇപ്പൊ നൃത്തം എന്നുള്ള ആ ഒരു ഉദ്ദേശം ഉണ്ടാകത്തില്ല, അങ്ങനെ കേട്ടോണ്ടിരിക്ക. അത്രയ്ക്ക് നല്ല വോയിസ് ആണ് മിലന്റെ. എന്താ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ? സിനിമ പാട്ട് മാത്രമാണ് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നത്? രാവിലെ എണീറ്റ് സാധകം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ? രാവിലെ അങ്ങനെ എണീറ്റൊന്നുമില്ല. അല്ലാണ്ട് തന്നെ എന്തൊക്കെയാ വോയിസ് എക്സസൈസസ് എന്തൊക്കെ ചെയ്യുന്നത്? ക്ലാസിക്കൽ, ഇപ്പൊ എന്താ പറയാ, ക്ലാസിക്കൽ ടൈപ്പും പാടാറുണ്ട്, പ്രാക്ടീസ് ചെയ്യും. ഒരു പ്രാക്ടീസ് ചെയ്യും. പിന്നെ മൂവി സോങ്സ് ഒക്കെ പഠിച്ചത് ജസ്റ്റ്. ഓക്കെ ഓക്കെ. ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം, കർണാട്ടിക് സോങ് എന്ന് പറയുമ്പോൾ കീർത്തനങ്ങൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട, ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കീർത്തനം? ഞാൻ വർണ്ണം വരെ കേട്ടിട്ടുള്ളൂ കീർത്തനത്തിൽ. ഓക്കെ, കുഴപ്പമില്ല. ഇല്ലല്ലോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ചിയുടെ ഒരു പാട്ട് കേട്ടിട്ട് മിലന്റെ
വേറൊരു ജോണർ പാട്ട് കൂടെ നമുക്ക് കേൾക്കാം. എന്തായാലും പ്രിപ്പയർ ചെയ്ത് വെച്ചു കുഞ്ചി. എന്തോ പാടിക്കോളു. प्यासे प्यासे इन मेरे लबों के लिए तेरे होठों ने हसर वादी की भूलने वाली कोई जिए तो कैसे जिए. अरे हा अरे हा अरे हा हा प्यासे प्यासे इन मेरे लबों के लिए तेरे होठों ने हसर वादी की भूलने वाली कोई जिए तो कैसे जिए. अरे हा अरे हा अरे हा हा अरे ला 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 पिया तू अब तो आजा शोला सामन दल के आके बुझा जा तन के ज्वाला ठंडी हो जा ऐसे गले लगा जा. थैंक यू. वाव थैंक यू जी. ഭയങ്കര എനർജറ്റിക് ആണ്. ഇത്രയും ഉള്ളെങ്കിൽ ആള് പാടുമ്പോൾ ഭയങ്കര സൗണ്ട് ഭയങ്കര പവർഫുൾ വോയിസും ആട്ടോ. താങ്ക് യു. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോ മിലൻ വേറൊരു ഞാൻ ഇതില് ഓഡിഷനിൽ പാടിയോ ഒരുമാലയ്ക്ക് പാടാം. ഒരുമാലയിളവയിൽ നേര അഴകാന ഇളയുതിർക്കാലം ഒരുമാലയിളവയിൽ നേര அழகான இளையுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே அவள் அள்ளி விட்டு பொய்கள் நடுநடுவே கொஞ்சம் மெய்கள் இதழோரம் சிரிப்போடு கேட்டுக்கொண்டே நின்றேன் அவள் நின்று பேசும் ஒரு தருணம் என் வாழ்வின் சர்க்கரை நிமிடம் ஈர்க்கும் விசையை அவளிடம் கண்டேனே 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 ஒரு மாலை இளவையில் நேர அழகான இளையுதிர்காலம் சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே சற்று தொலைவிலே அவள் முகம் பார்த்தேன் அங்கே தொலைந்தவன் நானே. அடிவள் அப்போ மிலன் இஷ்டப்பட்ட மியூசிக் டைரக்டர் ஆரான? அங்கே ஒரு பிரத்யேகிச்ச ஒரு வியக்தியாயிட்ட இல்ல. ஓகே அப்போ இஷ்டப்பட்ட சிங்கர் ஆரான்? ശരി ശരി. അപ്പൊ ദാസേട്ടന്റെ പാട്ടുകളൊക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്യായിരിക്കും അല്ലേ? ഇപ്പൊ അങ്ങനെ നമ്മുടെ അടുത്ത് ആരടുത്തും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ സിംഗേഴ്സിന് പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എല്ലാവരുടെയും എല്ലാ സിംഗേഴ്സിനെയും പാട്ടുകൾ ഫോളോ ചെയ്ത് പഠിച്ച് വരുന്ന ആൾക്കാരാ അല്ലേ? അതെ അതെ. അപ്പം സഞ്ജു സഞ്ജു സഞ്ജുക്ത എന്തോ അടുത്ത സോങ് എന്താ പാടുന്നേ? മോഹം കൊണ്ട് മോഹം കൊണ്ട് മോഹം കൊണ്ടു ഞാൻ ദൂരേണം പൂത്ത നാൾ മധു തേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേണം പൂത്ത നാൾ മധു തേടിപ്പോയി നീളേ താഴെ തളിരാർന്നു പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേ ദോ ഈണം പൂത്ത
മധു തേടി പോയി. സൂപ്പർ മോളെ. സഞ്ജിപ്ത സംഗീതം ചെയ്ത പാട്ട് പാടുമോ എന്ന് ചോദിച്ചിരിക്കുന്നു. സംഗീതമൊക്കെ ചെയ്യും, ഭയങ്കര എന്തായാലും അത് നല്ലൊരു കാര്യം കേട്ടോ. ഈ ഒരു പ്രായത്തിൽ തന്നെ എല്ലാ എല്ലാ ജോണേഴ്സും പാടുന്നു, പിന്നെ അതേപോലെ ഉക്ലേലെ വെച്ച് ട്രൈ ചെയ്യുന്നു, കൊറേ സംഭവങ്ങളുണ്ട് കയ്യില്. അതല്ലാണ്ട് സ്പൈഡർ വുമൺ എന്നുള്ളൊരു പേരും ടൈറ്റിലും, പിന്നെ ശരിക്കും ഞാൻ പറഞ്ഞത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് സ്റ്റാർ സിംഗർ സീസൺ 8 കിട്ടിയത് വളരെ ഒരു ഭാഗ്യമാണ്, ഞങ്ങൾക്കും ഭയങ്കര അഭിമാനം. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും സംഗീതം ചെയ്ത പാട്ട് നമ്മുടെ സുരേഷ് കുമാരി ചേച്ചി ചോദിച്ചിരിക്കുകയാണ്, പാടിക്കും. തൊടിയാകെ തുമ്പ പൂത്തു മുക്കുറ്റിപ്പാടം പൂത്തു ചെറുതുമ്പ പൂവ് കൊണ്ടൊരു പൂക്കളം എഴുതിടാ. തൊടിയാകെ തുമ്പ പൂത്തു മുക്കുറ്റിപ്പാടം പൂത്തു ചെറുതുമ്പ പൂവ് കൊണ്ടൊരു പൂക്കളം എഴുതിടാൻ പൊന്നോണ പൂത്തുമ്പി വന്നിടാമോ. പൂത്തുമ്പി വന്നിടാമോ. തെയ്യം തക തെയ്യകതാരോ തെയ്യം താരോ. തെയ്യം തക തെയ്യകതാരോ തെയ്യം താരോ. താങ്ക് യു. എന്താമോ ഈ ഒരു ചെറിയ ഒരു തലയിൽ ഇത്രയും സംഭവങ്ങളുണ്ടോ, ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ മ്യൂസിക് ചെയ്തത്. ഒരു പാട്ട് എത്ര പാട്ടില് ചെയ്തിട്ടുണ്ട് ഇതുവരെ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഇതാണ് മെയിൻ ആയിട്ട് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് ഓടിച്ചുണ്ടൊക്കെ നടക്കാം. എനിക്ക് ശരിക്കും ഓർമ്മയില്ല, എനിക്ക് ശരിക്കും ഓർമ്മയില്ല, ലിറിക്സ് എഴുതിയ ആളെ ഓർമ്മയില്ല. വന്നിട്ട് മോള് റെക്കോർഡ് ചെയ്ത് പൊന്നോണത്തിന്റെ അതെ പൊന്നോണത്തിന്റെ വിഷ്വല് ഞാൻ കണ്ടായിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ ഒരുപാട് പാട്ടുകൾ ഇനി മോള് മ്യൂസിക്കും ചെയ്യട്ടെ, അതോടൊപ്പം തന്നെ മോള് തന്നെ പാടിയിട്ട് ഒരുപാട് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. മിലൻ സ്മിതയ്ക്ക് ചോദിച്ചിരിക്ക, കണ്ടു ഞാൻ വീടുകളിൽ എന്ന പാട്ട് പാടുമോ എന്ന്. ആ കൊഴപ്പില്ല, മിലന്റെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് എന്തായാലും ഈ ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അടുത്ത മിലന്റെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് ഒരു കിടിലൻ സോങ് തന്നെ ആയിക്കോട്ടെ. മുജ്മെ കഹി ബാക്കി തോഡി സി ഹൈ ജിന്ദഗി ജഗി ധഡ്കൻ നഹി ജാനാ ജിന്ദാ ഹൂം മൈ തോ അഭി कुछ ऐसा रहम इस लम्हे में ये लम्हा कहा था मेरा अब है सामने इसे छूलू जरा मर जाऊ आज ही लू जरा खुशियाँ छूम लू यारो लू जरा मर जाऊ या जी लू जरा. ആഹാ, എന്റെ ഫേവറേറ്റ് സോങ് ആണ് സോനു നിഗം ജിയുടെ, ഭയങ്കര ഇഷ്ടപ്പെട്ട സോങ് ആണ്. കണ്ടിന്യൂസ് റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ്. എനിക്ക് മാത്രമായിരിക്കില്ല, സിംഗേഴ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ആ ഒരു സമയത്ത് ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എപ്പോഴും പാടുന്നു, പാടാനും ഭയങ്കര രസമാണ്. അപ്പൊ മിലൻ പാടുമ്പോൾ ഭയങ്കര ഫീലാണ്, ഉള്ളി തട്ടി പാടുന്ന പോലെ ഒരു
ഇതാണ്. അപ്പൊ മിലൻ എന്തായാലും ഈ ഒരു വോയിസ് നമുക്കും സ്റ്റാർ സിംഗറിലൂടെയും അതേപോലെ സ്റ്റാർ സിംഗറിന് ശേഷവും ഒത്തിരി പ്ലേ ബാക്ക് സിംഗിങ്ങിലും ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം മിലൻ മിലന്റെ എയിം എന്താണെന്ന് അറിയാം, പാട്ടുകാരനാവണമെന്നാണ്, എല്ലാവരും അറിയപ്പെടണം, ഒത്തിരി പാട്ടിൽ കിട്ടണം എന്നാണ് ഒത്തിരി ആഗ്രഹമുണ്ടെന്ന് അറിയാം. അപ്പോ രണ്ടുപേർക്കും സ്റ്റാർ സിംഗർ സീസൺ 8 വേദിയിലൂടെ ഒരുപാട് നല്ല ഉയർച്ച ഉണ്ടാവട്ടെ, അടുത്തടുത്ത പെർഫോമൻസ് ഒക്കെ അടിപൊളിയാക്കി നിങ്ങൾ പാടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഫൈനൽ വരെ എത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നിങ്ങളും അതുപോലെ പ്രയത്നിച്ച് ഫൈനൽ വരെ എത്തട്ടെ, വിജയിക്കുക. അതിനുശേഷം എന്താ പറയാമെന്ന് ഞാനിപ്പോ, അപ്പൊ എന്തായാലും അടിച്ചു പൊളിച്ച് പാടുക. ഓൾ ദ ബെസ്റ്റ്, ഈശ്വരൻ കൂടെ ഉണ്ടാവും. Thank you. Bye-bye.